हाय फ्रेंड्स इत नि चक्पड़ वरिकप्लाव मदल इन वेर इड़ीट या वेटिका चंदे पणिकार कटी अब यानि फैशन फ्रूटि रु वी रु तईको इोट पड़ती विटू अब और वर्ष तक ई मर ഉണങ്ങി ഇങ്ങനെയായി കിട്ടി അപ്പോൾ നമുക്ക് പണിക്കാരെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ മരങ്ങൾ കരിക്കണമെങ്കിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഇതിൽ പടർത്തി വിട്ടാൽ മതി അപ്പോൾ അതിന് വായും വെളിച്ചവും ഒന്നും കിട്ടാതെ ഇതിൻ്റെ വള്ളി അതിൽ പടർന്ന് പന്തലിച്ച് അതിനെ നശിപ്പിച്ച് ഉണക്കി താഴെയിടും അപ്പോൾ ശ്രദ്ധിക്കണം ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നമ്മൾ കയറൊക്കെ പന്തൽ പോലെ പാകി അല്ലാതെ വളർത്തിയാൽ ആ മരം അത് പടരുന്ന വള്ളി പടരുന്ന മരം നശിച്ചു പോകും ഒരു മരം ഉണക്കാൻ വേണ്ടി ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പടർത്തി വിട്ടപ്പോൾ നിർഭാഗ്യവശാൽ കുരുമുളക് വള്ളി പടർന്ന് പ്ലാവും ഒക്കെ അതിൻ്റെ വള്ളി പടർന്നു ഉണക്കി താഴെയിട്ടു ഇത് നമ്മൾ മാങ്ങ കഴിച്ചിട്ട് അണ്ടിയിട്ട് കുരുപ്പിച്ച മാവാണ് ഇത് പത്ത് പതിനാറ് വർഷമായിട്ടും കായ്ക്കാതിരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിലെ കുറച്ച് തൊലി വെട്ടി മാറ്റിയപ്പോൾ പിറ്റേ വർഷം മുതൽ തന്നെ കായ്ച്ചു ഇവിടെ വലിയ ടെമ്പോയും കൊണ്ട് ആൾക്കാർ വന്ന് ഒരു വലിയ ചക്കയായാലും ചെറിയ ചക്കയായാലും ഒരെണ്ണം 15 രൂപ വില പേശുന്നവർക്ക് 25 രൂപ വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് പല സ്ഥലത്തും കിലോ 250 രൂപയ്ക്കാണ് വിൽക്കുന്നത് പച്ചക്കറിയിൽ നന്നായിട്ട് കായ്ക്കാനും ലാഭം ഉണ്ടാക്കാനും വിഷം തളിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വരും തലമുറയെ അത് രോഗക്കിടക്കയിലാക്കും എന്നുള്ള തിരിച്ചറിവ് കാരണം നമ്മുടെ തീന്മേശ ചക്ക വിഭവങ്ങളൊക്കെ കൈയടക്കി കുറേ കാലമായിട്ട് അപ്പോൾ ചക്കയുടെയൊക്കെ ഒരു ഡിമാൻഡേ നമ്മുടെ പുരയിടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് കവുങ്ങ് നട്ടുകൊടുത്താൽ നമുക്ക് കാച്ചിൽ ചെറുവള്ളിക്കിഴങ്ങ് നനയിഴങ്ങ് ചെറുകിഴങ്ങ് മുക്കിഴങ്ങ് ഇതിൻ്റെയൊക്കെ വള്ളികൾ പടർത്തി വിട്ടുകൊടുക്കാൻ ഇത് സഹായകമാകും നമ്മുടെ പുരയിടത്തിൽ പറമ്പിൽ പ്ലാവും മാവും ഒക്കെ നട്ട് ചോലയായിപ്പോയി അങ്ങനെയൊന്നും വേറെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് കരുതണ്ട കാച്ചിലൊക്കെ നട്ടുകൊടുക്കണം നന്നായിട്ട് പിടിക്കും അതിൻ്റെ വള്ളി തോറും കാച്ചിൽ പോവും അപ്പോൾ താഴത്തോട്ട് പിടിക്കുന്നത് ഒരു വർഷത്തിൽ വെട്ടരുത് രണ്ടാമത്തെ വർഷത്തിലും വെട്ടരുത് കുറച്ച് ചാണകവും ചാരവും ചപ്പുചവറുകളും അതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് മണ്ണിട്ട് മണ്ണിട്ട് കൊടുക്കണം രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ മൂട്ട് നട്ട് മൂട്ടിന്ന് വെട്ടിയെടുക്കുന്നതിനേക്കാളും ഈ വിത്തിൽ നിന്ന് നമുക്ക് കിട്ടും എൻ്റെ വീട് മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് മുമ്പേ 100 രൂപ വീതം കൊടുക്കുമ്പോൾ മാസം പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ വന്നെടുക്കുമായിരുന്നു ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അതൊക്കെ മുടങ്ങിപ്പോയി അപ്പോൾ ഈ കവറുകളിൽ മുളക് തൈ തക്കാളി ഇങ്ങനെയൊക്കെ ഇട്ട് ഞാൻ നിറയെ കായ്കൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ കൊറോണയൊക്കെ അല്ലേ വേസ്റ്റ് എടുക്കാൻ ആൾ വരത്തില്ല അപ്പോൾ മീനൊക്കെ കൊണ്ടുവരുന്ന കവറ് വലിച്ചെറിയുണ്ടാകും അടുക്കള മുറ്റത്ത് എപ്പോഴും കുറേ മണ്ണ് നിറച്ച് നിറച്ച് അതിനെ വെക്കണം അപ്പോൾ നമുക്ക് തക്കാളി ശകലം കേടായാലൊന്നും നമുക്ക് കറിയിൽ ഇടാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഇട്ട് കുരിപ്പിക്കാം മുളക് മുറ്റിപ്പോയ ബീൻസിൻ്റെ അരി പയർ അപ്പോൾ അടുക്കള ഭാഗത്താകുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധയോടെ വെള്ളം തളിച്ചു കൊടുക്കാൻ പറ്റും പഴത്തൊലി കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇതിൻ്റെ മണ്ണിനടിയിലിട്ട് മൂടി മൂടി വെച്ച് കൊടുത്താൽ നന്നായിട്ട് തഴച്ച് വളർന്ന് നമുക്ക് വിഷം തളിക്കാത്ത കുറച്ച് പച്ചക്കറിയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാമല്ലോ ഞാൻ ഓറിഗാനോ പുറത്തുനിന്ന് വാങ്ങാറില്ല ഞവര ഇലയും കൃഷ്ണ തുളസി ഇലയും ഉണക്കിയെടുത്ത് പൊടിച്ച് ഞാൻ ഇവിടെ ഓറിഗാനോ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു തൈ കൊണ്ട് ഒരു കവറിൽ നട്ടു കൊടുത്താൽ മതി അത് കാട് പോലെ അങ്ങ് വളർന്നു കിട്ടും ഇതൊരു ചെറിയ കഷ്ണം ചെറിയ ഒരു ശകല കഷ്ണം ഇഞ്ചി ഇട്ടതാണ് ഒരു കുറേ ചാണകം ഇട്ട് കൊടുക്കും
അത് നോക്ക്, വെട്ടിയാലും കുറേ കിട്ടും. ഇത് ഞാൻ മണ്ണിൽ നട്ട ഇഞ്ചിയാണ്. ഈ ഇഞ്ചിയും മഞ്ഞളും ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും കൃഷി ചെയ്യരുത്. ഈ സ്ഥലത്ത് ഇനി വേറെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് വളമൊക്കെ പ്രയോഗിച്ച് അതിന് ശേഷമേ പിന്നെ നെക്സ്റ്റ് ടൈമേ ഇഞ്ചിയും മഞ്ഞളും നടാവും. അല്ലെങ്കിൽ ആ മണ്ണിൽ വളമോ ഗുണമോ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇഞ്ചിക്കും മഞ്ഞളിന്. പുതിനയില കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കട്ടിയുള്ള തണ്ടെടുത്ത് നട്ടു കൊടുക്കണം. എന്നിട്ട് ചായച്ച് ചായച്ച് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാട് പോലെ കിട്ടും. ഇവിടെ ഒരു എനിക്ക് രണ്ട് മൂന്ന് കവറിലുള്ളത് ഇവിടെ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. തട്ടി കുറേയൊക്കെ മറിച്ചിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി.